നമസ്കാരം. നമ്മളിന്ന് ഡെസേർട്ട് എക്കോസിസ്റ്റത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയായി നമ്മൾ ഓരോ എക്കോസിസ്റ്റങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡെസേർട്ട് എക്കോസിസ്റ്റം ഒന്നെങ്കിലും ഒരു 4 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ എല്ലാ എക്കോസിസ്റ്റവും കൂടെ ഒരു എസ്സേ ആയിട്ടും ചോദിക്കാം. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. അപ്പം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷേ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് കൂടിയാണ്. ഇത് അസൈൻമെൻറ്റായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഇന്നത്തെ അസൈൻമെൻറ്റ് പോസ്റ്റിൽ നിങ്ങളത് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ പോലല്ല, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ അറ്റൻഡൻസ് ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ ഇതങ്ങനല്ല. ഇപ്പോൾ ക്ലാസ് ഇന്ന് എന്തെങ്കിലും കാരണവശത്താൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ പോലും ഇത് അസൈൻമെൻറ്റായിട്ട് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക. ഇന്ന് ചെയ്താൽ ഇതിൻ്റെ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് വൈകുന്തോറും അതിൻ്റെ മാർക്ക് കുറയുന്നതാണ്. ഓക്കെ, അപ്പം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ഇത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ് ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരും അത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് അത് അസൈൻമെൻറ്റായിട്ട് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്താൽ മതിയാകും. ഞാൻ ഷെയർ ചെയ്ത് തന്ന ആ ഒരു PDF ഫയലിൽ ഡെസേർട്ട് എക്കോസിസ്റ്റം നിങ്ങൾക്ക് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അസൈൻമെൻറ്റ് എഴുതി നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എക്സാമിന് വേണ്ടി പഠിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഡെസേർട്ട് എന്ന് നമുക്ക് ഓർമ്മ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താ, സാധാരണ മരുഭൂമികളാണ്. സഹാറ മരുഭൂമി അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള താർ മരുഭൂമികളൊക്കെയാണ്. പക്ഷേ അത് മാത്രമല്ല ഡെസേർട്ട്. ഡെസേർട്ട് എന്ന് പറയുന്നത് ഈ മണലാരണ്യം മാത്രമല്ല, അല്ലാതെ ഈ അന്റാർട്ടിക്കയിലൊക്കെ കാണപ്പെടുന്ന ഐസ് മൂടിയ പ്രദേശങ്ങളും ഡെസേർട്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പം അതിനുള്ള ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അന്റാർട്ടിക്ക, അന്റാർട്ടിക്കയിലാണ് ഏറ്റവും വലിയ മരുഭൂമികൾ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നോർത്ത് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലുമൊക്കെ സാധാരണഗതി നമുക്കറിയാവുന്ന സഹാറ മരുഭൂമികൾ പോലുള്ള അറേബ്യൻ മരുഭൂമികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ അന്റാർട്ടിക്കയിലും അറക്റ്റിക്കിലുമുള്ളത് മരുഭൂമി തന്നെയാണെന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ഡെസേർട്ടുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിനെ കോൾഡ് ഡെസേർട്ട് എന്നും ഹോട്ട് ഡെസേർട്ട് എന്നും പറയാം. ചൂട് കാലാവസ്ഥയുള്ള ഹോട്ട് ഡെസേർട്ടും തണുത്ത കാലാവസ്ഥയുള്ള എന്താ കോൾഡ് ഡെസേർട്ടുകളെന്നും നമുക്കതിനെ വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഡെസേർട്ട് ഇപ്പം ഈ ഭൂമിയുടെ പ്രതലമെടുത്ത് മൊത്തത്തിലുള്ള പ്രതലം എടുക്കുകയാണെങ്കിൽ അതിൽ 7-ൽ 1 ഡെസേർട്ടുകളാണ് അല്ലെങ്കിൽ മരുഭൂമികളാണ്. ഭൂമിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെയും മരുഭൂമികളാണ്. അതുപോലെ 3-ൽ 1 ഭാഗവും ഒന്നെങ്കിൽ ഡെസേർട്ടോ അല്ലെങ്കിൽ ഡെസേർട്ടിനോട് ചുറ്റപ്പെട്ട പ്രദേശം, അതായത് അവിടെ ഡെസേർട്ട് പോലെ അത്രയും സസ്യങ്ങളുടെ ഒന്നും കുറവ് അവിടെ ഇല്ല എങ്കിൽ പോലും ഡെസേർട്ടിനോട് സാമ്യമുള്ള ഡെസേർട്ടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ അതിനെ നിയർ ഡെസേർട്ട് ഏരിയ എന്ന് പറയും. ഇപ്പം ഡെസേർട്ടും നിയർ ഡെസേർട്ട് ഏരിയയും കൂടെ ചേരുന്നത് ഭൂമിയുടെ പ്രതലത്തിൻ്റെ മൊത്തമുള്ള പ്രതലത്തിൻ്റെ 3-ൽ 1 ഭാഗവും വരുന്നതാണ്. ഇവിടെ അന്റാർട്ടിക്കയുടെയും പിന്നെ അതുപോലെ നോർത്ത് ആഫ്രിക്കയിലുള്ള മരുഭൂമികളുടെയും രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. രണ്ടും മരുഭൂമികൾ തന്നെയാണ്. ഓക്കെ, പ്രധാനപ്പെട്ട ചില ഡെസേർട്ടുകളാണ് സഹാറ, അറേബ്യൻ, കലാഹറി, ഡെസേർട്സ് ഓഫ് ഓസ്ട്രേലിയ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഹോട്ട് ഡെസേർട്ടുകളൊക്കെ കാണപ്പെടുന്നത്. ഇക്വേറ്ററിൻ്റെ നോർത്തിലോട്ടും സൗത്തിലോട്ടും ഒരു 10 മുതൽ 30 ഡിഗ്രി വരെ മാറിയുള്ള പ്രദേശത്തായിരിക്കും നമുക്ക് ഇതുപോലെ ഹോട്ട് ഡെസേർട്ടുകളൊക്കെ കാണാൻ സാധിക്കുക. ഇത് സഹാറ ഡെസേർട്ടിൻ്റെയും അറേബ്യൻ ഡെസേർട്ടിൻ്റെയും ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അറേബ്യൻ ഡെസേർട്ട് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ഗൾഫ് മേഖലയിൽ ഒരു 90% അറേബ്യൻ ഡെസേർട്ടാണ്. സൗദി അറേബ്യ എന്ന രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷവും ഡെസേർട്ട് തന്നെയാണ്. ഓക്കെ, ഇനി അതിൻ്റെ സ്ട്രക്ചറും ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ ആനിമൽസ് അവിടെ കാണപ്പെടുന്ന മൃഗങ്ങൾ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം അതിൻ്റെ ആനിമൽസും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നമ്മൾ വരുന്ന പേജുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഡെസേർട്ടിനെ നമ്മൾ രണ്ട് രീതിയിൽ തരംതിരിക്കുന്ന കാര്യം പറഞ്ഞു. അതിലെ കോൾഡ് ഡെസേർട്ടിന് ടെമ്പറേറ്റ് ഡെസേർട്ട് എന്നൊരു പേരുകൂടി ഉണ്ട്. ഹോട്ട് ഡെസേർട്ടിന് സബ് ട്രോപ്പിക്കൽ ഡെസേർട്ട് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഡെസേർട്ട് എന്നൊരു പേരുകൂടിയുണ്ട്. പിന്നെ പ്രധാനമായിട്ടും അവിടുത്തെ മഴയാണ് ഡെസേർട്ടിനെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അവിടെ ലഭിക്കുന്ന വളരെ കുറഞ്ഞ മഴയാണ്. അവിടുത്തെ ആനുവൽ റെയിൻഫോൾ 10 ഇഞ്ചിലും താഴെയായിരിക്കും. അത്രയ്ക്കും ചൂടേറിയ അല്ലെങ്കിൽ തണുപ്പുള്ള പ്രദേശമാണെങ്കിൽ പോലും മഴ അധികം പെയ്യുന്ന ഒരു മേഖലയായിരിക്കില്ല അവയൊന്നും. അപ്പോൾ അതാണ് ഡെസേർട്ടുകളുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ജീവിക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും. ചൂട് മാത്രമല്ല മഴയുടെ അഭാവവും ഒരു വലിയ ഘടകം തന്നെയാണ്.
പിന്നെ അവിടെയുള്ള ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഫാക്ടറികളാണ്. അപ്പം അവിടെ വരുന്ന ഫാക്ടറികളാണ് മോയ്സ്ചർ കണ്ടൻറ്റ്, അവിടെയുള്ള ടെമ്പറേച്ചർ, പിന്നെ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി, പിന്നെ മണ്ണ്, പലതരത്തിലുള്ള മണ്ണുകൾ. പ്രധാനമായിട്ടും പൂഴിമണലാണ്, പക്ഷേ പൂഴിമണലിൽ മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് പോകുമ്പോൾ, കുറേയധികം താഴത്തേക്ക് പോകുമ്പോൾ വലിയ പാറകളും അതുപോലെ തന്നെ ഗ്രാവലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിൽ വലിയൊരു ലെയറായിട്ട്, വലിയൊരു ആവരണമായിട്ടാണ് ഈ മണലാരണ്യം നമുക്ക് കാണാൻ സാധിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെസേർട്സ്, അവിടെ കാണുന്ന എന്താണ്, അവിടെ ചൂടായിട്ടുള്ള വെതർ ഉണ്ടാകും, കോൾഡ് ആയിട്ടുള്ള വെതർ ഉണ്ടാകും, പിന്നെ ശക്തമായിട്ടുള്ള കാറ്റായിരിക്കും. കാരണം അതൊരു മരുഭൂമി ആയതുകൊണ്ട് അവിടെ അത് കാറ്റിനെ തടഞ്ഞു നിർത്താനുള്ള മരങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് കെട്ടിടങ്ങളും കുറവായിരിക്കും, അപ്പോൾ ശക്തമായ കാറ്റുണ്ടാകും. പിന്നെ സാൻഡി, പ്രധാനമായിട്ടും മണ്ണുകൾ കൊണ്ട് നിറഞ്ഞ അല്ലെങ്കിൽ ഐസ് പാളികൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമായിരിക്കും. ഒരുപാട് പാറക്കെട്ടുകൾ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിലായിരിക്കും ഈ പൂഴിമണൽ പ്രധാനമായിട്ടും നിറഞ്ഞിരിക്കുന്നത്. പിന്നെ മണ്ണിലടങ്ങിയിരിക്കുന്ന സോയിൽ മോയ്സ്ചർ, മണ്ണിലടങ്ങിയിരിക്കുന്ന ഈർപ്പം വളരെ കുറവായിരിക്കും. എന്തെങ്കിലും തരത്തിൽ ഈർപ്പം ഉണ്ടെങ്കിൽ തന്നെ അത് വേഗത്തിൽ നീരാവിയായി പോകുന്നതാണ്. വാട്ടർ റിസോഴ്സുകൾ വളരെ കുറവായിരിക്കും, നദികളൊന്നും വളരെ കുറവായിരിക്കും. പക്ഷേ നൈൽനദി പോലുള്ള നദികൾ ഈ മരുഭൂമികളെ കീറി മുറിച്ച് പോകുന്നത് നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് നൈൽ നദി. അത് വളരെ വലിയ ഒരു ഏരിയയിലൂടെ, മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ഒരു നദി കൂടിയാണ് പ്രധാനമായിട്ടും. പക്ഷേ അങ്ങനെ നദികളൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പിന്നെ ഇപ്പം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചില കനാലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മുടെ താർ ഡെസേർട്ടിൽ ഇന്ദിരാഗാന്ധി കനാൽ കടന്നു പോകുന്നുണ്ട്. അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കനാലാണ്. ജിയോമോർഫോളജി ഓഫ് ഡെസേർട്ട്, ജിയോമോർഫോളജി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പ്രതലവുമായി, പ്രതലത്തിലെ ഫിസിക്കൽ ഫീച്ചറുമായിട്ടുള്ള ബന്ധപ്പെട്ട പഠനങ്ങളെയാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ആ ടൈം ഒന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, ഇതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി. അതായത് ഭൂമി, ആ ഡെസേർട്ട് മരുഭൂമിയുടെ 10 മുതൽ 20% പ്രധാനമായും മണലുകൊണ്ട് മൂടപ്പെട്ട പ്രദേശമായിരിക്കും. പിന്നെ അവിടെ ഗ്രാവൽസ് ഉണ്ടാകും, അതുപോലെ ബൗൾഡേഴ്സ്, ബൗൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ പാറകളെയാണ്. പിന്നെ കുന്നുകളുണ്ടാകും, പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ചെറിയ തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണിക്കുന്ന മണലും അവിടെ ഉണ്ടാകും. പിന്നെ സാൻഡ് ഡ്യൂൺസ്, സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ ഈ മണൽ കൊണ്ടുണ്ടായ വലിയ കൂനകൾ പോലെ, വലിയ മലകൾ പോലെ തോന്നിക്കുന്ന പ്രദേശങ്ങളാണ്. ശരിക്കും അത് മണലല്ല, ഈ ശരിക്കും അത് വലിയ മലകളല്ല, ഈ മണൽ തന്നെ കാറ്റ് കാരണം വന്ന് കൂടി നിൽക്കുന്നതാണ്. അത് എപ്പോഴും അതേ പ്രദേശത്ത് അതേ രീതിയിൽ തന്നെ സാൻഡ് ഡ്യൂൺസ് ഉണ്ടാകണമെന്നില്ല. അത് കാറ്റിൻ്റെ വ്യതിയാനങ്ങളനുസരിച്ച് ആ ഒരു ഭാഗത്തുള്ള കൂന പിന്നീട് കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ വേറൊരു ഭാഗത്തായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. വലിയ മണൽക്കാറ്റുകളൊക്കെ ഉള്ള പ്രദേശമാണ്. അപ്പോൾ ഈ സാൻഡ് ഡ്യൂൺസ് എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കില്ല, അത് പല സ്ഥലങ്ങളിലേക്ക്, ചില സ്ഥലങ്ങളിലേക്കൊക്കെ ആ സാൻഡ് ഡ്യൂൺസ് ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇത് സാൻഡ് ഡ്യൂൺസ് ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്, എങ്ങനെയാണ് കാറ്റിൻ്റെ പ്രവാഹം കാരണം അവിടെ ഇതുപോലെ ഇത്തരത്തിലുള്ള സാൻഡ് ഡ്യൂൺസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രം നിങ്ങൾ വരച്ചു വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ടെമ്പറേച്ചർ ഇൻ ഡെസേർട്ട്, ഡെസേർട്ടിൽ സാധാരണ ചൂട് കാലത്ത് ഒരു 38 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കാണിക്കാറുണ്ട്. അതിന് മുകളിലേക്ക് ഉയർന്ന മരുഭൂമികളുണ്ട്, 45, 48 ഒക്കെ ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്ന മരുഭൂമികളുണ്ട്. അത് ആ വേനൽക്കാലത്ത് തന്നെ രാത്രി ആകുമ്പോഴേക്കും, രാത്രി കാലങ്ങളിൽ 25 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരെ താഴാറുണ്ട്. പിന്നെ തണുപ്പ് കാലങ്ങൾ, തണുപ്പ് കാലത്ത് 10 മുതൽ 21 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയാണ് ആ പ്രദേശങ്ങളിൽ കാണിക്കുക. പിന്നെ മഴ, മഴ പ്രധാനമായിട്ടും 250 മില്ലിമീറ്റർ, ഒരു വർഷം 250 മില്ലിമീറ്ററിലും താഴെയായിരിക്കും അവിടെ മഴ പെയ്യുക. പിന്നെ മറ്റൊരു പ്രത്യേകത, അവിടെ മൊത്തം പെയ്യുന്ന മഴയുടെ 20% അത് വേപ്രൈസ് ചെയ്ത് പോകുന്നുണ്ട്. എത്രത്തോളം മഴ പെയ്യുന്നു അതിനെക്കാട്ടിലും 20% ഇരട്ടിയായിട്ടാണ് അവിടെ വേപ്രൈസ് ചെയ്ത് പോകുന്നത്. പ്രസിപ്പിറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മഴയാണ്. ലോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആൻഡ് ക്ലൗഡ് കവർ, അതായത് അവിടെ ഹ്യൂമിഡിറ്റി, ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ജലത്തിൻ്റെ കണ്ടൻറ്റിൻ്റെയാണ്, ജലനീരാവിയായിട്ടുള്ള കണ്ടൻറ്റിൻ്റെയാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമിഡിറ്റി വളരെ കുറവായിരിക്കും. അതുപോലെ അവിടെ മേഘങ്ങൾ, മേഘങ്ങളുടെ സാന്നിധ്യവും വളരെ കുറവാണ്. ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ട് തന്നെ മേഘങ്ങളും വളരെ കുറവായിരിക്കും. പക്ഷെ വർഷത്തിൽ ചിലപ്പോഴൊക്കെ മഴ പെയ്യും, ചില വർഷങ്ങളിൽ മഴ പെയ്യാറേ ഇല്ല. ചിലപ്പോൾ ആ വർഷത്തിൽ പെയ്യുന്ന ഒരു കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരിക്കും ഒരു വർഷം മഴ പെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 200-250 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു, ആ 250 മില്ലിമീറ്റർ ആ ഒരു വർഷം ചിലപ്പം കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരിക്കും അത്രയും ശക്തമായ മഴ പെയ്യുന്നത്. പിന്നീട് ആ വർഷം മഴയേ ഉണ്ടാവുകയില്ല. ചിലപ്പോൾ കുറേ അധികം വർഷങ്ങളോളം മഴ ഇല്ലാതിരിക്കും.
വാട്ടർ അവൈലബിലിറ്റി ഇൻ ഡെസേർട്ട്. അപ്പം വാട്ടർ ജലം അങ്ങനെ കാണപ്പെടുന്ന ഒരു പ്രദേശമല്ല, പക്ഷേ ചില ഡിപ്രഷനുകളുണ്ട്, അതായത് ആ പ്രദേശത്ത് തന്നെ ചില താഴ്ന്ന ഭാഗത്തുണ്ട്, ആ ഭാഗത്തിൽ ചെറിയ കുളങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ആ കുളത്തിനോട് ചേർന്ന് ചില ചെടികൾ ഒക്കെ ഉണ്ടാകും, ഈന്തപ്പനകളൊക്കെ ആ ഭാഗത്ത് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ മരുപ്പച്ച അല്ലെങ്കിൽ ഒയാസിസ് എന്നൊക്കെ ആ പ്രദേശത്തെ നമ്മൾ പറയും. അതുപോലെ അറോയോസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അറോയോസ് എന്ന് പറഞ്ഞാൽ ശക്തമായി ഇടയ്ക്ക് പെയ്യുന്ന മഴ, ആ മഴ കാരണം ചെറിയ നീർച്ചാലുകൾ പോലെ ചെറിയ സ്ട്രീമുകളുണ്ടാകും. അത് ആ മഴ കഴിയുമ്പോഴത്തേക്കിന് അതങ്ങ് വറ്റി വരണ്ടു പോകും. പക്ഷേ അവിടെ ആ വെള്ളം ഒഴുകി കടന്ന സ്ഥലം എല്ലാ പ്രാവശ്യവും മഴ പെയ്യുമ്പോൾ അങ്ങനെ മഴ വെള്ളം ഒഴുകിപ്പോയ ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഡിപ്രഷനും പിന്നെ വെള്ളം ഒഴുകിപ്പോയി എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഡെപ്തും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആ അതിനെയാണ് നമ്മൾ അറായോസ് എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ രണ്ടിൻ്റെ ഫോട്ടോ ഉണ്ട്. ഇത് ഈ രണ്ട് ഭാഗത്തും മണൽക്കൂനകളാണ്, പക്ഷേ അതിൻ്റെ മറുഭാഗത്ത് കുറേ കാലമായി വെള്ളം ഒഴുകിപ്പോയിരുന്നൊരു പ്രദേശമുണ്ട്. അത് താഴ്ന്ന പ്രദേശത്തേക്ക് ഒഴുകിപ്പോവുകയാണ്. പ്രധാനമായിട്ടും അത് ഒയാസിസിലേക്കായിരിക്കും അത് ഒഴുകിപ്പോവുക, കാരണം ഒയാസിസ് സ്ഥിതി ചെയ്യുന്നത് താഴ്ന്ന പ്രദേശത്തായിരിക്കും. ഇത് ഒയാസിസ് അല്ലെങ്കിൽ മരുപ്പച്ചയുടെ ഒരു ചിത്രമാണ്. ഒയാസിസ് ആ ഭാഗത്ത് കുറച്ച് ഫെർട്ടിലിറ്റി ഉണ്ട്, കമ്പാരിറ്റീവ്ലി അവിടെ കുറച്ച് വെജിറ്റേഷൻ ഉണ്ടാകും, കുറച്ച് ജലമുണ്ടാകും. കിണറുകളൊക്കെ അവിടെ നമുക്ക് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ കിണറുകൾ നമുക്ക് വെള്ളം നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കുറേ താഴ്ന്നൊരു പ്രദേശമായിരിക്കും ഒരു മരുഭൂമിയെ സംബന്ധിച്ച് ആ ഭാഗത്ത്. ഒയാസിസിൻ്റെ റിയൽ ആയിട്ടുള്ളൊരു ചിത്രമാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കാണാം, ഇതിൻ്റെ ചുറ്റിനും കുറേ സസ്യങ്ങളും പ്രധാനമായിട്ടും ഈന്തപ്പനകളും ചെറിയ ചെടികളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് വെളിയിലോട്ട് പോകും തോറും പിന്നെ സാധാരണ മരുഭൂമി തന്നെയാണ്. ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ മരുഭൂമി പല തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഈ ഹോട്ട് ആൻഡ് കോൾഡ് ഡെസേർട്ട് അല്ലാതെ ഹോട്ട് ഡെസേർട്ടിനെ തന്നെ എടുത്ത് നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ മേജറായിട്ട് നമുക്ക് ട്രോപ്പിക്കൽ ഡെസേർട്ട് എന്നും അതുപോലെ ടോപ്പോഗ്രാഫിക് ഡെസേർട്ട്സ് ആയിട്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ടോപ്പോഗ്രാഫി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ പരിതസ്ഥിതി എങ്ങനെയാണോ അതുമായിട്ട് ബന്ധപ്പെട്ടോ. അവിടെ നമുക്ക് ഹോട്ട് ഡെസേർട്ടും കോൾഡ് ഡെസേർട്ടും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ പല ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് എടുക്കാം. ട്രോപ്പിക്കൽ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ അത് ശക്തമായ ചൂടുള്ള മരുഭൂമികളാണ്. അപ്പോൾ അതിൽ തന്നെ പല ക്ലാസിഫിക്കേഷനുകൾ ഉണ്ടാകും. ഓക്കെ, അതുകൂടാതെ അവിടെ അടങ്ങിയിരിക്കുന്ന മണലുകളുടെയും ആ മണലിൽ അടങ്ങിയിരിക്കുന്ന കോമ്പോസിഷനുകളുടെയും ഒക്കെ ഇതിൽ അടിസ്ഥാനത്തിൽ നമുക്ക് പിന്നെയും നമുക്ക് മരുഭൂമികളെ വേർതിരിക്കാൻ പറ്റും. റോക്കി ഡെസേർട്ടുകളുണ്ട്. അപ്പോൾ ധാരാളമായി പാറകൾ നിറഞ്ഞ ഡെസേർട്ടുകൾ, സ്റ്റോണി ഡെസേർട്ട്, അത് വലിയ പാറകളല്ല, വലിപ്പം കുറഞ്ഞ ചെറിയ കുറേയധികം കല്ലുകളൊക്കെ നിറഞ്ഞ മരുഭൂമികളുണ്ടാകും, മരുഭൂമി പ്രദേശം കാണും. പക്ഷേ അതിൻ്റെയൊക്കെ ഏരിയ വളരെ ചെറുതായിരിക്കും. പിന്നെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സാൻഡി ഡെസേർട്ട്, കുറേയധികം ഏരിയകൾ മണലാരണ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള പ്രദേശമായിരിക്കും സാൻഡി ഡെസേർട്ട്. പിന്നെ ക്ലേ ഡെസേർട്ടുകളാണ്, അത് കുറച്ചുകൂടെ ചതുപ്പായിട്ടുള്ള നിലമായിരിക്കും, ജലം ഉണ്ടാവുകയില്ല, പക്ഷേ വല്ലാത്ത രീതിയിൽ കുഴഞ്ഞു കിടക്കുന്ന മണലായിരിക്കും ആ ഭാഗത്ത് കാണുക. പിന്നെ ലൈഫ് ഫോംസ് ഓഫ് പ്ലാന്റ്സ്, അവിടെ ഏതൊക്കെ തരത്തിലുള്ള ജീവജാലങ്ങളാണ് കാണാൻ സാധിക്കുന്നതാണ്. മൂന്ന് തരത്തിലുള്ള ജീവജാലങ്ങളുണ്ടാകും. ഒന്ന് ആനിമൽസ്. ആനിമൽസ് എന്ന് പറയുന്നത് എല്ലാ അത് ഒരു വർഷം ഒരു തവണ മഴ പെയ്യുമായിരിക്കും. അപ്പോൾ ആ മഴ പെയ്യുന്ന സമയത്ത് മാത്രം അപ്പോഴുണ്ടാകുന്ന ആ ഒരു ഈർപ്പം കാരണം ഉണ്ടാകുന്ന ചെറിയ ചെറിയ സസ്യങ്ങളുണ്ടാകും. അത് പിന്നീട് അടുത്ത ആ മഴയുടെ ആ ഒരു ഈർപ്പം നഷ്ടപ്പെടുമ്പോൾ തന്നെ അത് ഇല്ലാതെയാകുന്ന തരത്തിലുള്ള ആനിമൽസ് ഉണ്ട്. അതുപോലെ സക്കുലൻസ് ഉണ്ട്. സക്കുലൻസ് ഒരു സ്ഥിര സാന്നിധ്യമാണ് മരുഭൂമികളിൽ. ഇപ്പോൾ കാക്റ്റി എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ഈ കള്ളിമുൾച്ചെടികൾ, കള്ളിമുൾച്ചെടികൾ നമുക്ക് ഈ ഒരു വിഭാഗത്തിൽപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ധാരാളമായി ഇപ്പോൾ വർഷത്തിൽ ഒരു അഞ്ച് വർഷം കൂടുമ്പോൾ പെയ്യുന്ന മഴയിൽ നിന്നും വെള്ളത്തെ അത് സംഭരിച്ച് വർഷങ്ങളോളം അതിന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ ഡെസേർട്ട് ഷ്രബ്സ് ഉണ്ട്, അതായത് ചെറിയ സസ്യങ്ങൾ, കള്ളിമുൾ ചെടി അല്ലാത്ത ചെറിയ സസ്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഈ സക്കുലൻസ് അല്ലെങ്കിൽ കള്ളിമുൾ ചെടി വെള്ളം സ്റ്റോർ ചെയ്യുന്ന അതിൻ്റെ തണ്ടിലായിരിക്കും. എന്നാൽ ഡെസേർട്ട് ഷ്രബ്സ് തണ്ടിലല്ല, അതിൻ്റെ കട്ടി കൂടിയ കാഠിന്യമേറിയ ഇലകളിലാണ് വെള്ളം സംഭരിച്ചു വെക്കുന്നത്. ഫൗണ ഓഫ് ഡെസേർട്ട്, ഫൗണ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മൃഗങ്ങളെയാണ്. അപ്പോൾ ഫ്ലോറ ആൻഡ് ഫൗണ എന്ന് പറഞ്ഞാൽ ഫ്ലോറ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ സസ്യങ്ങളും, ഫൗണ എന്ന് ഉദ്ദേശിക്കുന്നത് മൃഗങ്ങളുമാണ്. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സ് മുതൽ വലിയ മൃഗങ്ങൾ വരെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും സെൻറ്റിപേഡ്സ്, അതായത് പഴുതാര. പഴുതാര എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന പോലെ അല്ല, വളരെ വലിപ്പമേറിയ കുറേ കൂടെ നീളമുള്ള കുറേയധികം വിഷമുള്ള പഴുതാരകൾ അവിടെ കാണാൻ സാധിക്കും. പിന്നെ ഗർബിൾസ് എന്ന് പറഞ്ഞാൽ, ഗർബിൾസ് എന്ന് പറഞ്ഞാൽ ഒരുതരം എലിയാണ്. കങ്കാരു റാറ്റ്സ് എന്ന് പറയുന്നതും എലിയാണ്. അതായത് കങ്കാരുവിൻ്റെ രൂപസാദൃശ്യമുള്ള, എന്നാൽ വലിപ്പം വളരെ കുറഞ്ഞ എലിയെപ്പോലിരിക്കുന്ന
രണ്ട് കാലുകളിൽ ചാടി ചാടി നടക്കുന്ന ഇതാണ് കംഗാരു റാറ്റ്സ്. പിന്നെ ഒരുപാട് വിഷസർപ്പങ്ങൾ മരുഭൂമിയിൽ ഉണ്ടാകാറുണ്ട്. സ്കോർപ്പിയോൺസ് അല്ലെങ്കിൽ തേളുകൾ ഉണ്ടാവാറുണ്ട്. ഇവയെല്ലാം പകൽ സമയങ്ങളിൽ, ചൂടേറിയ പകൽ സമയങ്ങളിൽ അവരുടെ മാളങ്ങളിലായിരിക്കും താമസിക്കുക. രാത്രി കാലങ്ങളിൽ അത് ഇര പിടിക്കാനായിട്ട് വെളിയിലിറങ്ങുന്നതാണ്. അപ്പം അതുപോലെ ചെറിയ ഇൻസെക്റ്റുകൾ, ലിസാഡ്, പിന്നെ ആമകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഡേ ടൈമിൽ ആക്റ്റീവായിട്ടുള്ള ജീവികളാണ്. പിന്നെ കുറേ മൃഗങ്ങളുടെ, ചെറിയ ചെറിയ മൃഗങ്ങളുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്നേക്സ്, ബീസ്, സ്പൈഡർ, അങ്ങനെ പല്ലികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ചിലന്തികളെ കാണാം. അത് നമ്മുടെ വീടുകളിൽ കാണുന്ന ചിലന്തികളായിട്ടും നമുക്ക് അതിനെ താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല. പിന്നെ ഔൾസ്, വ്യത്യസ്തമായിട്ടുള്ള മൂങ്ങൾ, നമ്മളിവിടെ കാണുന്നതല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള മൂങ്ങകളും അങ്ങനെ കുറേ ജീവികളുണ്ട്. നമ്മൾ സാധാരണ സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കാത്ത പലതരത്തിലുള്ള ജീവികളുണ്ട്. പിന്നെ ചില മൃഗങ്ങളുണ്ട്, അത് ഒരു സന്ദർശകരായിരിക്കും, അവർ വന്നു പോകുന്നതാണ്. അപ്പോൾ മഴയൊക്കെ പെയ്ത് എന്തെങ്കിലും ജീവജാലങ്ങളുണ്ടെങ്കിൽ അവയെ ഭക്ഷിക്കാനായിട്ട് വരുന്ന ചെറിയ കുറുക്കന്മാരും ഒക്കെ ഉണ്ടാകും. അത് പക്ഷേ അവർ അവിടെ ആയിരിക്കില്ല അവരുടെ താമസം. അവരുടെ താമസം നിയർ ഡെസേർട്ട് ഏരിയകളിലായിരിക്കും. പക്ഷേ അവരൊക്കെ ചില സമയങ്ങളിലൊക്കെ ഇറങ്ങാറുണ്ട്, സന്ദർശകരായിട്ട് വരാറുണ്ട്. പിന്നെ ക്യാമലുകൾ, ക്യാമലുകളാണ് പ്രധാനമായിട്ടും അവിടുത്തെ അവിടെ കാണുന്ന വലിപ്പമേറിയ ജീവികൾ. അവർ അതുകൊണ്ട് തന്നെ അവർ നമുക്ക് അവിടെ യാത്രയ്ക്ക് വേണ്ടിയൊക്കെ വളരെ വർഷങ്ങളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ മരുഭൂമികളിൽ യാത്ര ചെയ്യാനായിട്ട് ക്യാമലുകളെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്സ് എന്ന് നമ്മൾ പറയാം. ചെറിയ ഗ്ലാസുകൾ മൂലം നമ്മൾ അതിന് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ക്യാമൽസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. അറേബ്യൻ ക്യാമലും ഉണ്ട്, ബാക്ട്രിയൻ ക്യാമലും ഉണ്ട്. അറേബ്യൻ ക്യാമലിൻ്റെ പ്രത്യേകത ഒരു ഹമ്പ് മാത്രമേ അതിന് കാണുകയുള്ളൂ. എന്നാൽ ബാക്ട്രിയൻ ക്യാമലുകൾക്ക് രണ്ട് ഹമ്പുകൾ കാണും. രണ്ടിൻ്റെയും ഒരു പിക്ചറുണ്ട്. ഇത് അറേബ്യൻ ക്യാമലാണ്, ഇത് ബാക്ട്രിയൻ ക്യാമലാണ്. രണ്ട് ഹമ്പുകൾ. ഇപ്പം ഇതിൽ ഈ ഹമ്പിലാണ് അവ ഭക്ഷണവും അതിൻ്റെ ജലവും ഒക്കെ സംഭരിച്ച് സൂക്ഷിച്ചു വെക്കുക. അപ്പം അതുകൊണ്ട് തന്നെ അതിന് കുറേയധികം നാൾ ഭക്ഷണമൊന്നും കിട്ടിയില്ലെങ്കിലും മോശമായ ഘട്ടത്തിലും അതിന് ഈ സംഭരിച്ചു വച്ചിരിക്കുന്ന ജലവും ഭക്ഷണവും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ആനുവൽ പ്രൊഡക്ഷൻ ഓഫ് ഡ്രൈ മാറ്റർ. അപ്പോൾ അവിടെയുള്ള പ്രൊഡക്ഷൻ, അതായത് ഈ സസ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കുറച്ച് പ്രൊഡക്ഷൻ നടക്കുന്നത് ഇവിടെയായിരിക്കും. അപ്പം അവിടെ പ്രധാനമായിട്ട് എയറിഡ് സോൺസ്, എയറിഡ് സോൺസ് എന്ന് പറഞ്ഞാൽ വളരെ ചൂടേറിയ മരുഭൂമികളുടെ പ്രദേശം തന്നെയാണ്. അപ്പോൾ ആ പ്രദേശത്ത് 30 മുതൽ 300 ഗ്രാം വരെ ഒരു വർഷം ഒരു സ്ക്വയർ മീറ്ററിലാണ് ഇത്രയും കുറഞ്ഞ അളവിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നത്. പല തരത്തിലുള്ള ശാസ്ത്ര പഠനങ്ങളിലൂടെയാണ് ഇത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ ഡ്യൂൺ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മണൽ കുന്നുകൾ നിറഞ്ഞിട്ടുള്ള പ്രദേശത്ത് അവിടെയാണ് ഏറ്റവും കുറവ് പ്രൊഡക്ടിവിറ്റി. അവിടെ ഒരു വർഷം ഒരു സ്ക്വയർ മീറ്ററിൽ 2.6 ഗ്രാം മാത്രമാണ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുക. പിന്നെ കുറച്ചുകൂടെ പ്രൊഡക്ടിവിറ്റി നടക്കുന്ന 816 ഗ്രാം വരെ പ്രൊഡക്ടിവിറ്റി നടക്കുന്ന അറയോ, ലാർജ് അറയോ എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ജലം ഒഴുകി നടക്കുന്ന ചെറിയ അരുവികളെയാണ് പറയുന്നത്. അത് കണ്ടെത്തിയിരിക്കുന്നത് ചിഹ്വാഹിയൻ ഡെസേർട്ട് എന്ന് പറഞ്ഞ ഒരു മരുഭൂമിയാണ്. അവിടെ ആണ് അവിടെയുള്ള വലിയ അറോയിൽ നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത് അവിടെയാണ്. പക്ഷെ മൊത്തത്തിൽ ആവറേജ് പ്രൊഡക്ടിവിറ്റി 180 ഗ്രാം മാത്രമാണ് ഒരു വർഷം ഒരു സ്ക്വയർ മീറ്റർ പ്രദേശത്ത്. ആനുവൽ പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ്. അവിടെ ഹെർബിവോറസ് ആണ് ഉണ്ടാവുക. പക്ഷേ ഹെർബിവോറസ് ഒരുപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒന്നാമത് പ്രൈമറി പ്രൊഡക്ഷൻ പ്രൊഡ്യൂസേഴ്സ് തന്നെ വളരെ കുറവാണ്. അപ്പം ആ സസ്യങ്ങളെ ഭക്ഷിക്കുന്നവർ ഉണ്ടെങ്കിൽ അവയ്ക്ക് നിലനിൽക്കാൻ വളരെ പ്രയാസമാണ്. കാരണം അവയുണ്ടെങ്കിൽ തന്നെ ഈ സസ്യങ്ങൾ പെട്ടെന്ന് തന്നെ ഇല്ലാതെയാകും. അപ്പോൾ ഒരു തരത്തിലുള്ള പ്രൊഡക്ഷനും ഇല്ലാതെയാകും. പിന്നെ ഡിട്രൈറ്റൽ ഫുഡ് ചെയിൻ അവിടെ കാണുകയില്ല. അതായത് മരണമടഞ്ഞ ജീവികളെയൊക്കെ ഭക്ഷിക്കുന്ന ജീവികളിൽ നിന്നാണ് ആ എക്കോസിസ്റ്റം ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ആ ഫുഡ് ചെയിനെ കുറിച്ച്. അപ്പോൾ ആ ഫുഡ് ചെയിൻ നമുക്കിവിടെ വളരെ വിരളമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ച് 1954 വാൾട്ടർ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്കിപ്പോൾ കിട്ടിയ ഡേറ്റകളൊക്കെ, കുറേയധികം ഡേറ്റകളൊക്കെ നമുക്ക് ലഭ്യമായത്. അപ്പോൾ വളരെയധികം പ്രൊഡക്ടിവിറ്റി വളരെ കുറഞ്ഞൊരു പ്രദേശമാണ്. മഴയൊരു പ്രശ്നമാണ്. അപ്പോൾ മഴ ഇപ്പം ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെ മണ്ണ് വളക്കൂറുള്ള മണ്ണാകണമെന്നില്ല. കാരണം അവിടെ വെജിറ്റേഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസും വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അസൈൻമെൻറ്റ് എല്ലാവരും സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.